എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് കുറേ നല്ല ഓർമ്മകളും കുറച്ച് സപ്ലികളും മാത്രമായിരുന്നു. റിസൾട്ട് വരുമ്പോൾ ഞാൻ കേരളത്തിൽ ഒന്നാം റാങ്കും ഏതെങ്കിലും ഒന്ന് മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. രണ്ടും സി ബി ഐയിൽ നിന്ന് ഞാൻ ഒഫീഷ്യലി രാജിവെച്ചു. ഹായ് ഓൾ, എൻ്റെ പേര് സഫ്ദർ ഹാഷ്മി. ഞാനൊരു മുൻ സി ബി ഐ സബ് ഇൻസ്പെക്ടറാണ്. അതുപോലെ തന്നെ കസ്റ്റംസിലും സെൻട്രൽ ജി എസ് ടിയിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവ് എന്ന് പറഞ്ഞ ഒരു മലയോര പ്രദേശത്ത് നിന്നാണ്. ജീവിതത്തിൽ വലിയ ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ കുറച്ച് കാലം ഞാൻ അങ്ങനെ തള്ളി നീക്കി. എനിക്കെന്തില്ല, പുറത്തോട്ടുള്ള എക്സ്പോഷറും കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു 2016 കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എന്താ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് കുറേ നല്ല ഓർമ്മകളും കുറച്ച് സപ്ലികളും മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കാലം വീട്ടിലിരുന്നു. വീട്ടിലിരുന്ന് അങ്ങനെ സപ്ലൈ ഡിഗ്രിയും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. വീട്ടിലിരുന്ന് ഇങ്ങനെ കുറച്ച് കാലം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ജോലി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ എറണാകുളത്തേക്ക് വണ്ടി കയറി. അവിടെ വളരെ തുച്ഛമായ ഒരു സാലറിക്ക് ഞാൻ അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അവർക്ക് വേണ്ടത് ജോലി എടുക്കാൻ ഒരാളായിരുന്നു. ഞാൻ ജോലി എടുക്കാൻ റെഡിയാണ്. അവരെനിക്ക് അക്കോമഡേഷൻ തന്നു, അത് ഫുഡും തന്നു. ഞാൻ ഹാപ്പിയാണ്. ഇതിൽ വലിയൊരു ഹാപ്പിനെസ് ഒന്നും എനിക്കന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് കാലം എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തിരുന്നതിൻ്റെ ഇടക്കാണ് ഞാൻ ജീവിതത്തിൽ അന്ന് മറക്കാൻ ആഗ്രഹിക്കുന്ന, പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ നേരെ പോയിരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. ഞാൻ കണ്ണൂർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് പോയി. അവിടെ കല്യാണത്തിന് പോകുമ്പോൾ ഫ്രണ്ടിൻ്റെ അമ്മ വന്നിട്ട് ഞങ്ങളെല്ലാവരെയും പരിചയപ്പെടുമ്പോൾ ഓരോരുത്തർ പറയുന്നു അവരുടെ ജീവിതത്തിൽ എന്താണ് ആയിരുന്നില്ല. അപ്പോൾ പറയുന്നു, ഒരുത്തം പറയുന്നു അവൻ പൈലറ്റായി, വേറൊരുത്തം പറയുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് ഇൻകം ടാക്സിലാണ്, വേറൊരുത്തം പറയുന്നു ഞാൻ ടി സി എസിലാണ് വർക്ക് ചെയ്യുന്നത്, വേറൊരാൾ പറയുന്നത് ഇൻഫോസിസിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാൻ എന്ത് പറയും. അങ്ങനെ എന്ത് പറയും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എന്തോ ഭാഗ്യത്തിന് ആ ഫ്രണ്ടിൻ്റെ അമ്മയെ വേറെ ആരെയും വിളിച്ച് അവർ പോയി. പക്ഷേ ഞാൻ അന്ന് ആലോചിച്ചു, ഞാൻ തിരിച്ച് കല്യാണം കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തേക്ക് ട്രെയിനിൽ വരുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു, എന്താണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും കാലമായിട്ട് നേടിയത്. ഞാൻ പഠിക്കാൻ വലിയ മോശമുള്ള ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, അഭിമാനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് സ്വയം അഭിമാനിക്കാൻ വേണ്ടി ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്തത്, ഞാൻ ഒരുപാട് ആലോചിച്ചു. അങ്ങനെ ഞാൻ അന്നൊരു ഡിസിഷൻ എടുത്തു, എന്തെങ്കിലുമൊക്കെ ഒന്ന് ജീവിതത്തിൽ നേടണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗവൺമെൻറ് ജോലി നേടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എൻ്റെ ചെറിയൊരു സ്വപ്നം ഞാൻ ആരംഭിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ എല്ലാവരെയും പോലെ തന്നെ ഞാൻ ആദ്യം എത്തിപ്പെട്ടത് എവിടെയാണ്, പി എസ് സിയിലാണ്. പി എസ് സിയിൽ എന്തെങ്കിലും ഒരു ജോബ് നോക്കണം. പക്ഷേ അതിനൊക്കെ എന്ത് വേണം, എൻ്റെ കയ്യിൽ ഡിഗ്രി ഇല്ല. അപ്പോൾ ആദ്യം ഡിഗ്രിയാണ് എഴുതിയെടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഒരു 2-3-4 മാസക്കാലം വളരെ കഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾ ഞാനാണ്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കാലം പി എസ് സി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് എൻ്റെ അന്നത്തെ ഒരു സുഹൃത്തും ഇന്ന് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാര്യയായിട്ടുള്ള നിഹാല എന്നോട് പറയുന്നത് എന്ത്, സഫ്തറിന് എന്തുകൊണ്ട് എസ് എസ് സി എന്ന് പറഞ്ഞ പരീക്ഷ നോക്കിക്കൂടാ, പി എസ് സിയെ പോലെ ഒരുപാട് ജി കെയും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, ഇൻ്റർവ്യൂ ഇല്ല, എഴുത്തു പരീക്ഷയില്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എന്തുകൊണ്ട് നോക്കിക്കൂടാ എന്നോട് പറഞ്ഞു. ഞാൻ അതിൻ്റെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മാത്സൊക്കെ കുറച്ച് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് എല്ലാ ടോപ്പിക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്ന ഈ ഒരു പരീക്ഷ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നൊരു പരീക്ഷ അത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അങ്ങനെ ആദ്യം ഇതിന് വേണ്ട എന്താണ്, നല്ലൊരു കോച്ചിങ് വേണം. കോച്ചിങ് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ എൻ്റെ വീട് മലപ്പുറത്ത് അങ്ങ് സൈഡിൽ നിലമ്പൂർ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ആ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ എവിടെയോ ഞാൻ നല്ലൊരു എസ് എസ് സി കോച്ചിങ് സെൻറ്ററോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ കോച്ചിങ് സെൻ്റർ ഉള്ളത് എവിടെയാണ്, കാലിക്കറ്റ് ടൗണിലാണ്. കാലിക്കറ്റ് ടൗൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് 90 കിലോമീറ്റർ അപ്പുറത്താണ്. 90 കിലോമീറ്റർ എനിക്ക് ഡെയിലി ട്രാവൽ ചെയ്യണം. പക്ഷേ അവിടെ ഹോസ്റ്റലിൽ വീട് റൂമെടുത്ത് നിൽക്കാനുള്ള സാമ്പത്തികമായൊരു സ്ഥിതി അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. ഡെയിലി രാവിലെ വരാനും ഡെയിലി രാവിലെ വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങി ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തും. കോഴിക്കോട് നിന്ന് ക്ലാസ് കഴിഞ്ഞ് 5 മണിക്ക് തിരിച്ച് എവിടെ പോകും, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഞാനൊരു 5-8 മാസങ്ങളോളം ഞാൻ കണ്ടിന്യൂസ് ചെയ്ത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു, പഠിച്ചു. പഠിച്ച് എന്ത് ചെയ്തു, ആ ഒരു വർഷം റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് സെൻട്രൽ ജി എസ് ടിയിൽ ഇൻസ്പെക്ടറായിട്ട് എനിക്ക് ജോലി ലഭിച്ചു. ആദ്യത്തെ പരീക്ഷയിൽ തന്നെ സെൻട്രൽ ജി എസ് ടിയിൽ ഇൻസ്പെക്ടറായിട്ട് ജോലി ലഭിച്ചെങ്കിലും ഞാൻ അന്ന് സന്തോഷവാനായിരുന്നില്ല. കാരണം അപ്പോഴേക്കും എൻ്റെ എയിം വേറെ ലെവലിലേക്ക് എത്തിയിരുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒന്ന് കയറി കൂടുക എന്നൊരു എയിമായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് എന്ത് ചെയ്തു, എൻ്റെ എയിം വളർന്നു. വളർന്നിട്ട് എനിക്ക് എന്തായി, സി ബി ഐയിൽ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു ഉയർന്ന റാങ്കോട് കൂടി വിജയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ കൂടെ പഠിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ ഗ്രൂപ്പിൻ്റെ പേര് ഇതായിരുന്നു മിഷൻ ടോപ്പ് 100. അത് ഇപ്പോഴും ആ ഗ്രൂപ്പ് നിലവിലുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ ഇതിൻ്റെ കൂടെ 2-ാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ ആരംഭിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ എസ് എസ് സി പോലത്തെ പരീക്ഷയ്ക്ക് കേരളത്തിൽ എന്താണ് പൊതുവെ അവയർനെസ് കുറവാണ്. കുട്ടികൾക്ക് ആർക്കും അറിയില്ല. ഇനി അറിയുന്ന കുട്ടികൾക്ക് തന്നെ എന്തില്ല, പഠിക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ടെലഗ്രാം ചാനലും ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു. ടെലഗ്രാം ചാനലിൽ കുട്ടികൾക്ക് വേണ്ട ഈ എക്സാമിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു. യൂട്യൂബ് ചാനൽ വഴി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ക്ലാസ്സുകളും, ഫ്രീ ക്ലാസ്സുകൾ. കാരണം നമ്മൾ ഓൾറെഡി ഇത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കാലം കഴിഞ്ഞ് ജോലിക്ക് കയറിപ്പോയാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് മറന്നു പോകും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ എല്ലാ ക്ലാസ്സുകളും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് യൂട്യൂബ് വഴി കൊടുത്തു.
ഈ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഈ സമയം കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ജി എസ് ടിയിൽ നിയമനം വന്നു. ഞാൻ സ്വയം ചൂസ് ചെയ്തിട്ട് ഞാൻ അവിടെ പോയി, ഞാൻ ചണ്ഡീഗഡിൽ പോയി. കാരണം എനിക്ക് കേരളത്തിലോ തമിഴ്നാടോ കർണാടകയോ കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ചണ്ഡീഗഡ് തിരഞ്ഞെടുത്തു. അങ്ങനെ പഞ്ചാബിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. ഈ സമയമായപ്പോഴേക്ക് എൻ്റെ രണ്ടാമത്തെ പരീക്ഷേൻ്റെ ഏകദേശം എക്സാമുകളെല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആ ട്രെയിനിങ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ രണ്ടാമത്തെ പരീക്ഷേൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പോൾ ഞാൻ കേരളത്തിൽ ഒന്നാം റാങ്കും ഓൾ ഇന്ത്യയിൽ എനിക്ക് 62 റാങ്കും കരസ്ഥമാക്കാൻ പറ്റി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജി എസ് ടിയിൽ നിന്ന് മാറിയിട്ട് സി ബി ഐ ഗാസിയാബാദിലെ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, എന്താണ്, ഞാനിവിടെ ഓൾറെഡി ചെയ്തു വെച്ച എസ് എസ് സി മലയാളി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയും ടെലഗ്രാം ചാനൽ യൂട്യൂബ് ചാനൽ എല്ലാം പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ ക്ലാസ്സുകൾ കാണുന്നുണ്ടായിരുന്നു. അവർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, സാറിൻ്റെ ക്ലാസ്സുകളെല്ലാം വളരെ നല്ലതാണ്, അതുപോലെ തന്നെ സാറിൻ്റെ ക്ലാസ്സുകൾ മാത്രം കണ്ടിട്ട് ഒരുപാട് പേര് എക്സാം ക്വാളിഫൈ ആയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ടെലഗ്രാം യൂട്യൂബൊക്കെ 50,000 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഞാനിവിടെ കഷ്ടപ്പെട്ട് വളരെ ഇഷ്ടപ്പെട്ട് നേടിയ എൻ്റെ ഒരു ജോലി ഒരു സൈഡിലും, അതുപോലെ തന്നെ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ എസ് എസ് സി മലയാളി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. ഇതിലേത് ഏതെങ്കിലും ഒന്ന് മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ, രണ്ടും അറ്റ് എ ടൈമിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷൻ എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, അവസാനം ഒരു എൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കേണ്ടി വന്നു. 2023 ഒക്ടോബർ 25 സി ബി ഐയിൽ നിന്ന് ഞാൻ ഒഫീഷ്യലി രാജിവെച്ചു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-4 ഞാൻ എസ് എസ് സിയിലെ ഒരു മെൻറ്ററായിട്ട്, ഒരു എഡ്യൂക്കേറ്ററായിട്ട് കുട്ടികളുടെ കൂടെ തന്നെ എസ് എസ് സി മലയാളി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി വഴി ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജോഷ് ടോക്കിൽ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ഒരു സ്റ്റോറിയേക്കാളും കൂടുതൽ എനിക്ക് പറയണം എന്ന് തോന്നിയ ടോപ്പിക് ഉണ്ട്, എസ് എസ് സി എന്ന് പറഞ്ഞ എക്സാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സി ബി ഐ, എൻ ഐ എ പോലത്തെ പല ജോബുകളും, അല്ലെങ്കിൽ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറഞ്ഞ എക്സാം നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഗ്രൂപ്പ് എ പോസ്റ്റുകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നികത്തുന്ന യു പി എസ് സി വഴിയാണ്, അതെല്ലാവർക്കും ഏകദേശം അറിയാം. പക്ഷേ ഈ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകൾ നികത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാമിനെ പറ്റി നമ്മുടെ നാട്ടിൽ വളരെ അവയർനെസ് കുറവാണ്. പറയാം, ഞാൻ എക്സാമ്പിൾ എൻ്റെ ജീവിത ലൈഫിൽ നിന്ന് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ വർക്ക് ചെയ്തത് കസ്റ്റംസിൽ, അമൃത്സർ എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ ആ ഒരു ഷിഫ്റ്റിൽ, എൻ്റെ ഷിഫ്റ്റിൽ ഉണ്ടാകുന്നത് ഒരു ഇൻസ്പെക്ടർ ഉണ്ടാവും, ഒരു സൂപ്രണ്ട്, ഒരു കമ്മീഷണർ. ആ ഒരു ഷിഫ്റ്റിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അവിടെ ഒരു ഇൻസ്പെക്ടറാണ്. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിലൊക്കെ ഞാൻ എൻ്റെ ഫാദർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവരെ കൂട്ടാൻ പോകുമ്പോൾ എയർ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര കൗതുകമാണല്ലോ നമുക്ക് ചെറുപ്പത്തിൽ. അങ്ങനെ ആ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല ചെറുപ്പത്തിൽ പോകുമ്പോൾ. പക്ഷേ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ജോലി കിട്ടിയിട്ട് ഒരു കസ്റ്റംസ് ഇൻസ്പെക്ടറായി. ഇപ്പോൾ എനിക്ക് ആ എയർപോർട്ടിൽ എൻ്റെ ഐ ഡി കാർഡ് വെച്ചുകൊണ്ട് ആ എയർപോർട്ടിൽ ഏതൊരു സ്ഥലത്തും എനിക്ക് കയറി ചെല്ലാൻ പറ്റും. കൂടാതെ എൻ്റെ ആ ഒരു ഷിഫ്റ്റിലെ എൻ്റെ ഒരു സൈൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് പോലും അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, കാരണം അത് ഏതൊരു ഫ്ലൈറ്റ് പോകണമെങ്കിൽ അവിടെ കസ്റ്റംസ് ക്ലിയറൻസ് വേണം. അപ്പോൾ ഞാൻ സഫ്തറാഷ്മി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഒപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു പവറിനെ പറ്റിയോ അല്ല പറയുന്നത്, ഞാൻ അവിടെ പ്രതിനിധീകരിക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ പവറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു വി ഐ പിയും ആ എയർപോർട്ടിൽ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ കസ്റ്റംസ്, അതായത് ഞാനായിരുന്നു അവിടെ ഏകദേശം ആ ഷിഫ്റ്റിലെല്ലാം മെയിനായിട്ട് നോക്കി നടത്താനുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഒരു അനുമതി ഇല്ലാതെ ഒരാൾ ഏതൊരു വി ഐ പി ആയിക്കോട്ടെ അവിടുന്ന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സി ബി ഐയിൽ വർക്ക് ചെയ്യുന്നു. സി ബി ഐ എന്ന് പറഞ്ഞാൽ ആ 10 ട്രെയിനിങ് പീരീഡ് വളരെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തൊരു 10 ആ ട്രെയിനിങ് പീരീഡിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരുപാട് എമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി, അവരുടെ ക്ലാസ്സുകൾ എനിക്ക് കേൾക്കാൻ പറ്റി. നമ്മൾ ചെറുപ്പത്തിൽ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും, സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ചെന്നിട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ വർക്ക് ചെയ്ത 2 പോസ്റ്റുകളെ പറ്റി മാത്രമാണ്. ഇതുപോലുള്ള ഒരുപാട് പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് എസ് എസ് സി എന്ന് പറഞ്ഞ എക്സാമിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇതിനെ പറ്റി എന്താണ് അവയർനെസ് കാര്യങ്ങളെല്ലാം കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് നാഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഒരു ഡിഗ്രി സപ്ലി അടിച്ച് നടന്ന ഒരാളിൽ നിന്നും ഒരു ചെറിയ ചെറിയ എയിമിൽ തുടങ്ങി കേരളത്തിൽ ഒന്നാം റാങ്കോട് കൂടി സി ബി ഐ പോലെ പോസ്റ്റിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു എൻ്റെ കംഫർട്ട് സോണിൽ നിന്നും വെളിയിൽ വന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും കംഫർട്ട് സോണിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ആ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചുറ്റും കാണുന്ന ഓരോരുത്തരും അവരുടെ കംഫർട്ട് സോണ് വെളിയിൽ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലൈഫിൽ കംഫർട്ട് സോണിൻ്റെ പുറത്ത് വരണം, അതിന് നമ്മൾ സെറ്റിലാവുക എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അപ്പോൾ നമുക്കൊരു ജോലി കിട്ടി, ആ ജോലി കിട്ടിയാൽ നമ്മൾ സെറ്റിലാവുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വിചാരം നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ലഭിച്ചാൽ നമ്മുടെ ലൈഫ് സെറ്റിലായി എന്നാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലി നല്ല ഏതെങ്കിലും ഒരു ജോബ് ലഭിച്ചു കഴിഞ്ഞാൽ നല്ല സാലറി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിലായി എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, 1,000-10,000 ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാത്രമല്ല ഒരു സക്സസ്. നമുക്കൊരു 10 ഒരു 20 നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വളരെ വലിയൊരു സക്സസ്സാണ്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമ്മൾ എന്താ വേണ്ടത്, നമ്മുടെ മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇഫ് യു ആർ ഹാപ്പി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. താങ്ക് യു. ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ
നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.